അഞ്ചാം ക്ലാസ്സിലെ ഹിന്ദിയിലെ നാലാമത്തെ യൂണിറ്റ് ആണല്ലോ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആ പാഠത്തിലെ ഝൂല എന്ന കവിത മലയാളത്തിൽ അർത്ഥമറിഞ്ഞ് പഠിക്കാം. അഞ്ചാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അമലിൻ്റെ കഥയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ചെന്നൈയിൽ നിന്നും പാലക്കാടെത്തിയ അമൽ അപ്പൂപ്പൻ്റെ വീട്ടിലെത്തി. അപ്പൂപ്പൻ്റെ വീട്ടിൽ അപ്പൂപ്പനും അമ്മൂമ്മയും മുന്നിയും അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടെന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. മുന്നി സെ മിൽക്കർ അമൽ ഖുഷ് ഹുവ. മുന്നിയെ കണ്ടുമുട്ടിയപ്പോൾ അമലിന് സന്തോഷമായി. ആംകെ പേട് പർ ഝൂല ലഗായാഥ. മാവിൽ ഊഞ്ഞാൽ കെട്ടിയിരുന്നു. ആംകെ പേട് എന്ന് പറഞ്ഞാൽ മാവ്, ഝൂല ഊഞ്ഞാൽ. ദോനോ ഝൂൽനെ ലഗെ. രണ്ടുപേരും ഊഞ്ഞാലാടാൻ തുടങ്ങി. മുന്നിയും അമലും ഊഞ്ഞാലാടാൻ തുടങ്ങി. കൂട്ടുകാർ, ഈ ചിത്രം നോക്കൂ. അപ്പൂപ്പൻ്റെ വീട്ടിലെത്തിയ അമൽ മാവിൽ കെട്ടിയ ഊഞ്ഞാലിൽ ആടുകയാണ്. കൂട്ടിന് മുന്നിയുമുണ്ട്. ഊഞ്ഞാലിന് ഹിന്ദിയിൽ എന്താണ് പറയുക? ഝൂല. ഇനി നമുക്ക് ഊഞ്ഞാൽ അഥവാ ഝൂലയെക്കുറിച്ചുള്ള ഒരു കവിത കേട്ടാലോ? आजा मुन्नी देखो झूला, इस झूले पर हम झूलेंगे, इस पर बैठे ऊपर जाके आसमान को हम झूलेंगे। आजा मुन्नी देखो झूला, इस झूले पर हम झूलेंगे, इस पर बैठे ऊपर जाके आसमान को हम झूलेंगे। झूला झूल रहा है ऊपर, झूला झूल रहा है नीचे, बाएं देखे हिलते पत्ते, दाएं देखे डुलती डाली। झूला झूल रहा है ऊपर, झूला झूल रहा है नीचे, बाएं देखे हिलते पत्ते, दाएं देखे डुलती डाली। धीरे धीरे चलता झूला, तेजी से उड़ता झूला, चक्कर खाते मजा बढ़ाते, मेरा मन बहलाता झूला। धीरे धीरे चलता झूला, तेजी से उड़ता झूला, चक्कर खाते मजा बढ़ाते, मेरा मन बहलाता झूला। എല്ലാവരും കവിത കേട്ടല്ലോ. ഇനി നമുക്ക് ഓരോ വരികളായി വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. ആജാ മുന്നി ദേഖോ ഝൂല. മുന്നി നീ വരൂ, ഈ ഊഞ്ഞാൽ കാണൂ. ഇസ് ഝൂലേ പർ ഹം ഝൂലേങ്കെ. ഈ ഊഞ്ഞാലിൽ നമുക്ക് ആടാം. ഇസ് പർ ബൈഠേ ഊപ്പർ ജാക്കെ. ഇതിലിരുന്ന് മുകളിലേക്ക് പോയി ആസമാനുക്കോ ഹം ഝൂലേങ്കെ. ആകാശത്തെ നമുക്ക് തൊടാം. ഈ ഊഞ്ഞാലിലിരുന്ന് ആടി മുകളിലേക്ക് പോയി നമുക്ക് ആകാശത്തെ തൊടാം എന്നാണ് അമൽ മുന്നിയോട് പറയുന്നത്. ഝൂല എന്നാൽ ഊഞ്ഞാലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഝൂല ഝൂൽന എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാടുക എന്നാണ് അർത്ഥം. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം, സ്കൈ. അതിനുശേഷം അമൽ എന്താണ് പറയുന്നത്? ഝൂല ഝൂൽ രഹാ ഹേ ഊപ്പർ. ഊഞ്ഞാൽ മുകളിലേക്കാടുന്നു. ഝൂല ഝൂൽ രഹാ ഹേ നീച്ചെ. ഊഞ്ഞാൽ താഴേക്ക് ആടുന്നു. ബായേൻ ദേഖേം ഹിൽത്തെ പത്തെ. ഇടതുവശത്തേക്ക് നോക്കൂ, ഇളകുന്ന ഇലകൾ കാണാം. പത്തെ എന്ന് പറഞ്ഞാൽ ഇലകൾ. ദായേം ദേഖേ ദുൽത്തി ഡാലി. വലതുവശത്തേക്ക് നോക്കൂ, ആടുന്ന ചില്ലകൾ കാണാം. ഡാലി എന്ന് പറഞ്ഞാൽ ചില്ല. നമ്മൾ ആദ്യത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, പേട് കെ ഡാലി എന്ന് പഠിച്ചതാണ്. ഇനി നമുക്ക് ഇപ്പോൾ പഠിച്ച വരികളിലെ ചില അർത്ഥങ്ങൾ നോക്കാം. ബായേം ഇടത് അഥവാ ലെഫ്റ്റ്, ദായേം വലത് അഥവാ റൈറ്റ്, ഹിൽത്തെ പത്തെ ആടുന്ന ഇലകൾ. പത്തെ എന്ന് പറഞ്ഞാൽ ഇലകൾ എന്നാണ് അർത്ഥം. ടുൽത്തി ഡാലി ആടുന്ന ശിഖരം. മരത്തിൻ്റെ കൊമ്പിനാണ് ഡാലി എന്ന് പറയുന്നത്. മറ്റെന്തൊക്കെയാണ് അമലിന് ഊഞ്ഞാലിനെ കുറിച്ച് പറയാനുള്ളത്? നമുക്ക് കേട്ടു നോക്കാം. ധീരെ ധീരെ ചൽത്താ ഝൂല, പതുക്കെ പതുക്കെ ചലിക്കുന്ന ഊഞ്ഞാൽ. തേസി സേ യഹ് ഉഡ്താ ഝൂല, വളരെ വേഗത്തിൽ പറക്കുന്ന ഊഞ്ഞാൽ. ഊഞ്ഞാൽ അങ്ങനെയാണല്ലേ, ചില സമയങ്ങളിൽ പതുക്കെ ആയിരിക്കും നമ്മൾ ആടുന്നത്, എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ നല്ല സ്പീഡിൽ ഊഞ്ഞാലാടും. ചക്കർ ഖാത്തെ മസാ ബഡാത്തെ, മുകളിലേക്കും താഴേക്കും ഒരുപോലെ ചലിച്ച് നമ്മളെ രസിപ്പിക്കുന്നു. മേരാമൻ ബഹലാത്ത ഝൂല, എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഊഞ്ഞാൽ. മൻ ബഹലാന എന്നാൽ മനസ്സിനെ സന്തോഷിപ്പിക്കുക. നമ്മൾ ചന്ദാമാമ എന്ന പാഠത്തിൽ മൻബഹ്ലാന പഠിച്ചതാണ് അല്ലേ. ഈ വരികളിൽ നമ്മൾ പഠിച്ച പുതിയ പദങ്ങൾ ഏതൊക്കെയാണ്? ധീരെ ധീരെ മെല്ലെ മെല്ലെ പതുക്കെ. തേസീസെ വേഗത്തിൽ ഫാസ്റ്റ്. ഇനി നമുക്കൊരു പ്രവർത്തനം നോക്കാം. സഹി മിലാൻ കരെ ചേരുംപടി ചേർക്കുക. നമ്മൾ ഊഞ്ഞാലിനെ കുറിച്ച് പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇടതുവശത്ത് കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, വലതുവശത്തും കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ഇവയിൽ യോജിക്കുന്നവ ചേരുംപടി ചേർത്തെഴുതണം. ഇടതുവശത്ത് തന്നിരിക്കുന്നത് ആസ്മാനുക്കോ ഹം, ബായേ ദേഖേ ദായേ ദേഖേ, ധീരെ ധീരെ ചക്കർ ഖാത്തെ. വലതുവശത്ത് തന്നിരിക്കുന്നതോ ചൽത്താ ഝൂല, മസാ ബഡാത്തെ, ഛൂ ലേംഗെ, ഹിൽത്തെ പത്തെ, ഡുൽത്തി ഡാലി. ആദ്യത്തെ വാചകം നോക്കാം. ആസ്മാനുക്കോ ഹം എന്നതിനോട് യോജിക്കുന്നത് ഏതാണ്? അതെ, ഛൂ ലേംഗെ, ആകാശത്തെ നമുക്ക് തൊട്ടു നോക്കാം എന്നാണ് പറഞ്ഞത് അല്ലേ. ബായേം ദേഖേം എന്നതിനോട് യോജിക്കുന്നത് ഏതാണ്? അതെ, ഹിൽത്തെ പത്തെ, ഇടതുവശത്തേക്ക് നോക്കിയാൽ ചലിക്കുന്ന ഇലകൾ കാണാം എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ദായേൻ ദേഖേം എന്നതിനോട് യോജിക്കുന്നത് ഏതാണ്? ഡുൽത്തി ഡാലി, വലതുവശത്തേക്ക് നോക്കുമ്പോൾ ആടുന്ന മരക്കൊമ്പുകൾ അല്ലെങ്കിൽ ശിഖരങ്ങൾ കാണാം എന്നാണ് പറഞ്ഞത്. ധീരെ ധീരെ എന്നതിനോട് യോജിക്കുന്നത് ഏതാണ്? ചൽത്താ ഝൂല അല്ലേ. ധീരെ ധീരെ ചൽത്താ ഝൂല, പതുക്കെ പതുക്കെ ചലിക്കുന്ന ഊഞ്ഞാൽ. ചക്കർ ഖാത്തെ എന്നതിനോട് യോജിക്കുന്നത് ഏതാണ്? അതെ, അതും നമുക്കറിയാമല്ലേ, മസാ ബഡാത്തെ, മുകളിലേക്കും താഴേക്കും ചലിച്ച് നമ്മളെ രസിപ്പിക്കുന്ന ഊഞ്ഞാൽ അല്ലേ. മറ്റൊരു പ്രവർത്തനം നോക്കാം. സഹി വർത്തനി വാലേ ശബ്ദ് ചുൻകർ ലിഖേ, ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപോലെയുള്ള രണ്ട് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അതിൽ ശരിയായ അക്ഷരമുള്ള പദം നമ്മൾ എടുത്തെഴുതണം. ഝൂല ഝൂല, ധീരെ ധീരെ, ചക്കർ ചക്കർ, നീച്ചേ നീച്ചേ, തേസി തേസി. കവിത ശ്രദ്ധയോടെ പല ആവർത്തി വായിച്ചാൽ ഇതിൽ ശരിയായ പദങ്ങൾ ഏതൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും വായിച്ചില്ലേ? ഇനി നമുക്ക് ശരിയായ പദങ്ങൾ എടുത്തെഴുതാം. ഝൂല, ധീരെ, ചക്കർ, നീച്ചേ, തേസി. ഇവയെല്ലാമാണ് ഇതിൽ ശരിയായ പദങ്ങൾ. ഇനി നമുക്ക് ഗാം കി യാദേം എന്ന കഥയിലെയും ഝൂല എന്ന കവിതയിലെയും പുതിയ പദങ്ങൾ ഒന്ന് പരിചയപ്പെടാം. യാത്രികൾ പാസഞ്ചേഴ്സ്, യാത്രക്കാർ. കൃപയാ ധ്യാൻ ദേം അറ്റൻഷൻ പ്ലീസ്, ദയവായി ശ്രദ്ധിച്ചാലും. സംഖ്യ നമ്പർ സംഖ്യ. വ്യസ്ത് ബിസി തിരക്ക്. ഝൂല ഝൂലേങ്കി വിൽ സ്വിംഗ് ഊഞ്ഞാലാടും. ആസ്മാൻ ഝൂലേങ്കി വിൽ ടച്ച് ദ സ്കൈ ആകാശം തൊടും. बाएं लेफ्ट इडद दाएं राइट वलद डुल्ती डाली स्वेइंग ब्रांच आडुन्न शिखरम तेजी तेजी फास्ट वेगत्तिल चक्कर घाक्कर मूविंग अप एंड डाउन मेलोट्टुम ताळोट्टुम मजा लगाक्कर मेकिंग हैप्पी ആനന്ദിപ്പിച്ചിട്ട് അപ്പോൾ ജൂല എന്ന കവിതയും അതിന്റെ അർത്ഥവും മറ്റു പ്രവർത്തനങ്ങളുമെല്ലാം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.